മലപ്പുറം താനൂരിൽ പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ട താമീർ ജിഫ്രിയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകൾ. പോസ്റ്റ്മോർട്ടം 4.5 മണിക്കൂർ നീണ്ടു. മരണകാരണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വയറ്റിൽ നിന്നും 2 പ്ലാസ്റ്റിക് കവറുകൾ കണ്ടെത്തി. MDMA വിഴുങ്ങിയതാകാനാണ് സാധ്യത. CV അനുബോധന്റെ റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിൽ മരിച്ച താമീർ ജിഫ്രിയുടെ പോസ്റ്റ്മോർട്ടത്തിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ഒന്ന്, താമീർ ജിഫ്രിയുടെ വയറ്റിൽ നിന്നും 2 പാക്കറ്റ് കണ്ടെടുത്തിട്ടുണ്ട്. ഇതിനുള്ളിൽ രാസലഹരി എന്ന് കരുതുന്ന പദാർത്ഥങ്ങളാണുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇത് എന്താണ് എന്നുള്ളത് വിശദമായ രാസപരിശോധന ഫലം വന്നതിന് ശേഷമേ വ്യക്തമാവുകയുള്ളൂ. നിലവിൽ അത് MDMA ആകാനാണ് സാധ്യത എന്നാണ് പോലീസിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്നും നമുക്ക് അറിയാനാകുന്നത്. വയറ്റിൽ നിന്നും 2 പാക്കറ്റ് MDMA എന്ന് കരുതുന്ന രാസലഹരി പദാർത്ഥത്തിന്റെ 2 പാക്കറ്റാണ് പോസ്റ്റ്മോർട്ടത്തിൽ താമീർ ജിഫ്രിയുടെ വയറ്റിൽ നിന്ന് കണ്ടെടുത്തിരിക്കുന്നത്. ഇതെന്താണെന്നുള്ളത് വിശദമായ രാസപരിശോധന ഫലം വന്നതിന് ശേഷമേ വ്യക്തമാവുകയുള്ളൂ. രണ്ടാമതായി, ഇയാളുടെ ശരീരത്തിൽ മർദ്ദനമേറ്റതിന്റെ പാടുകളുണ്ട്. കാലുകൾക്ക് കാൽപാദത്തിലും നടു മുതുകിലും കാലുകളിലുമാണ് ഈ മർദ്ദനമേറ്റതിന്റെ പാടുകളുള്ളത്. പക്ഷെ മർദ്ദനമാണ് മരണകാരണമെന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് തെളിവുകളൊന്നുമില്ല ഈ പോസ്റ്റ്മോർട്ടത്തിൽ എന്നാണ് നമുക്ക് അറിഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിന് വിശദമായ ആന്തരിക അവയവങ്ങളുടെ പരിശോധന ഫലം കൂടി വരേണ്ടതുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മരണകാരണം ഇപ്പോൾ ഈ ഒരു പ്രാഥമിക പരിശോധന ഫലത്തിൽ വ്യക്തമായിട്ടില്ല. തമിഴ് ജിഫ്രിയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് രാവിലെയാണ് നടന്നത്. ഇന്നലെ രാത്രി 8.5 മണിയോടെയാണ്. മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തത്. 4.5 മണിക്കൂറിലേറെ പോസ്റ്റ്മോർട്ടം നീണ്ടു നിന്നു. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ താമീർ ജിഫ്രിയുടെ മൃതദേഹം ആദ്യം എക്സ്റേ പരിശോധനകൾക്കും മറ്റ് സ്കാനിങ് പരിശോധനകൾക്കും വിധേയമാക്കിയ ശേഷമാണ് പോസ്റ്റ്മോർട്ടത്തിലേക്ക് കിടന്നത്. ഇത് സാധാരണ ചെയ്യുന്ന ഒരു കാര്യമല്ല. അതിൽ നിന്ന് വിഭിന്നമായി വളരെ വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും വ്യക്തമാകണമെന്ന ഒരു നിലപാടുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു തരത്തിൽ ആദ്യം എക്സ്റേ പരിശോധനയ്ക്കും ശരീരം പൂർണ്ണമായും എക്സ്റേ പരിശോധനയ്ക്കും രണ്ടാമതായിട്ട് സ്കാനിങ് പരിശോധനകൾക്കും വിധേയമാക്കിയ ശേഷമാണ് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. നിലവിൽ മരണകാരണം എന്താണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിട്ടില്ല. ഇത് ഈ ഒരു വിശദമായ രാസപരിശോധന ഫലം വന്നതിന് ശേഷമേ അത്തരം കാര്യങ്ങളിലേക്ക് ഒരു കൃത്യത കൈവരൂ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ, പോലീസിനെതിരെ ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചാണ് ഈ ഒരു കേസ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്നലെ ജില്ലാ ക്രൈംബ്രാഞ്ച് ഇതിൽ നിന്നും സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുത്തിട്ടുണ്ട്. ആരോപണ വിധേയരായ, അതായത് ഈ കസ്റ്റഡി ഡെത്ത് സംഭവിക്കുന്ന സമയത്ത് പോലീസ് സ്റ്റേഷനിൽ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. CV അനുമതി